ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കെ പി സി സി രൂപം കൊടുത്ത പ്രചരണ സമിതിയിലെ രണ്ടു പ്രമുഖർ ബി ജെ പി ചാരന്മാരാണെന്ന് കോൺഗ്രസിനുള്ളിൽ ആരോപണം കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല അധ്യക്ഷനായി രൂപീകരിച്ച പ്രചരണ സമിതിയിലെ അംഗങ്ങളായ എം ആർ തമ്പാനും ബി എസ് ബാലചന്ദ്രനും ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന് ഭാരത് സേവക് സമാജം നൽകിയ സ്വീകരണത്തിൽ മുഖ്യ അതിഥികളായി ഈ സ്വീകരണത്തിന്റെ ചിത്രവും വാർത്തയും രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു ഇതാണ് കോൺഗ്രസിൽ പൊട്ടിത്തെറിക്ക് കാരണമായിരിക്കുന്നത് കെ പി സി സി പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല വഹിക്കുന്ന എം എം ഹസന്റെ അടുപ്പക്കാരാണ് തമ്പാനും ബാലചന്ദ്രനും ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വിജയത്തിനു വേണ്ടി ഭാരത് സേവക് സമാജം ഒരുക്കിയ സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുത്ത് അദ്ദേഹത്തെ പൂർത്തി പ്രസംഗിച്ചവരെ കോൺഗ്രസിന്റെ പ്രചാരകരും എന്നാണ് കോൺഗ്രസുകാർ ചോദിക്കുന്നത് ഐ എൻ ഡ്യൂസി നേതാവായ ചാലാ നാസർ ഈ നേതാക്കളുടെ ഇരട്ടത്താപ്പിനെതിരെ രൂക്ഷമായ ഭാഷയിൽ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രതികരിച്ചിട്ടുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കെ പി സി സി രൂപം കൊടുത്ത പ്രചരണ സമിതി അംഗം ഡോക്ടർ എം ആർ തമ്പാൻ ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന് സ്വീകരണം നൽകുന്ന വേദിയിൽ മറ്റൊരാൾ ബി എസ് ബാലചന്ദ്രൻ ഇവരിൽ നിന്നും നാം എന്തു പഠിക്കണം എന്നാണ് നാസർ ചോദിക്കുന്നത് ഈ മാസം ഇരുപതിന് ഭാരത് സേവക് സമാജം നൽകിയ സ്വീകരണത്തെക്കുറിച്ച് രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്കിൽ പോസ്റ്റിൽ കുറിച്ചു